മാസപ്പടിയിടപാടിൽ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകി ജനപക്ഷം പാർട്ടി നേതാവ് ഷോൺ ജോർജ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം പ്രഖ്യാപിച്ച അന്വേഷണത്തിൽ ഗുരുതര വകുപ്പുകൾ ചുമത്തിയിട്ടില്ല എന്ന് ഷോണിന്റെ ഹർജിയിൽ പറയുന്നു. നവമി ദിനേശ് ചേരുന്നു വിവരങ്ങളുമായി. നവമി, എന്തൊക്കെയാണ് ഷോണിന്റെ ഈ ഹർജിയിലുള്ളത്? എൽദോ, മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയും സിഎംആറിലും തമ്മിലുള്ള മാസപ്പടി വിവാദത്തിലാണ് ഉപഹർജിയുമായി ഇപ്പോൾ ഷോൺ ജോർജ് എത്തിയിരിക്കുന്നത്. ഹർജി ഇന്ന് പരിഗണിക്കുകയും ചെയ്തു. കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം പ്രഖ്യാപിച്ച അന്വേഷണത്തിനെതിരെയാണ് ഷോണിന്റെ ഹർജി. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടില്ല എന്നാണ് ഷോണിന്റെ ഹർജിയിൽ പ്രധാനമായും പറയുന്നത്. വീണയുടെ കമ്പനി ചെയ്യാത്ത സേവനത്തിന് മാസപ്പടി കൈപ്പറ്റിയെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് മൂന്നംഗ സമിതിയെ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര മന്ത്രാലയം ഉത്തരവിട്ടിരുന്നത്. എന്തായാലും ഇത് അന്വേഷിച്ച് ഇതിന്റെ റിപ്പോർട്ട് കൈമാറണമെന്നായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട ആവശ്യം. 210 വകുപ്പ് പ്രകാരമായിരുന്നു ഇതിന്റെ അന്വേഷണം. എന്നാൽ ഷോൺ പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ വകുപ്പ് പ്രകാരമുള്ള അന്വേഷണം ഗൗരവതരമായിട്ടുള്ള ഒരു അന്വേഷണമായിരിക്കില്ല, അതുകൊണ്ടാണ് മറ്റൊരു അന്വേഷണം കൂടി വേണമെന്ന ഒരാവശ്യവുമായി ഷോൺ ജോർജ് എത്തിയിരിക്കുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ അന്വേഷണമാണ് ഇതിൽ പ്രധാനപ്പെട്ടതായും വേണ്ടതെന്നാണ് ഷോണിന്റെ ആവശ്യം. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ചാൽ ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾക്കും അന്വേഷണത്തിൽ പങ്കാളിത്തമുണ്ടെന്ന് കണ്ടെത്തുമെന്നാണ് ഷോൺ പ്രധാനമായും പറയുന്നത്. അതോടൊപ്പം തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിൽ നിലവിലെ അന്വേഷണത്തിൽ യാതൊരുവിധ തടസ്സമുണ്ടാകില്ല എന്നും ഷോൺ ഇതിൽ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും കേന്ദ്ര പ്രഖ്യാപിച്ച അന്വേഷണത്തിന്റെ സ്ഥിതി എവിടെ എത്തിയെന്നും കോടതി ഇന്ന് ചോദിച്ചു. ഇതിന്റെ രേഖകൾ, അന്വേഷണം എവിടെ വരെ എത്തിയെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ള രേഖകൾ ഹാജരാക്കുവാനും കേന്ദ്രത്തിനോട് ഇന്ന് ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഹർജി വീണ്ടും നാളെ പരിഗണിക്കുകയും ചെയ്യും. ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര കമ്പനി കാര്യാലയ മന്ത്രാലയത്തിനും ഷോൺ ജോർജ് ഹർജി നൽകിയിട്ടുണ്ട്. ശരി, നവമിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.